നമസ്കാരം. വളരും തോറും പിളരും, പിളരും തോറും വളരും. കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ് പഴകിയ ഈ ആപ്തവാക്യം വീണ്ടും അനർത്ഥമാക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി വീണ്ടും പിളരുകയാണ്. കേരള കോൺഗ്രസ് വീലാണ് ഇത്തവണ പിളർപ്പിന് കളമൊരുക്കിയിരിക്കുന്നത്. ഇനി വളരുമോ എന്ന കാര്യത്തിൽ സംശയമാണെങ്കിലും പാർട്ടിയിൽ പിളർപ്പ് ഏതായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. പാർട്ടി നേതൃത്വ പദവിയിൽ നിന്നും കെ പി ഗണേഷ് കുമാറിനെ പുറത്താക്കാൻ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി ഉഷാമോഹൻ ദാസിനെ രംഗത്തിറക്കി ഒരു വിഭാഗം കളിക്കുന്ന കളികളാണ് പിളർപ്പിലേക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ചില നേതാക്കൾ സമവായ ശ്രമവുമായി മുന്നോട്ട് വന്നെങ്കിലും ആർ ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകൾ കൂടിയായ ഉഷാ മോഹൻദാസിനെ ചെയർപേഴ്സണാക്കി പുതിയ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയതോ പാർട്ടിയുടെ പിളർപ്പ് പൂർണ്ണമായി. പോൾ ജോസഫ്, എം വി മാണി എന്നിവരെയും നിയമിച്ചു. മുന്നണി യോഗങ്ങളിലേക്ക് ഇനി ഞങ്ങളെയാണ് വിളിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ച് ഇവർ എൽ ഡി എഫിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി ചെയർമാനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തോടെ കുടുംബത്തിൽ ഉടലെടുത്ത അസോസിയറ്റുകളാണ് പാർട്ടിയിലും തർക്കങ്ങൾക്ക് ഇടയാക്കിയത്. ഉഷാ മോഹൻദാസിന് സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തനം പരിചയമില്ലെങ്കിലും പാർട്ടിയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളായിരുന്നു അവർക്ക് വേണ്ടി ചരടുവരികൾ നടത്തിയത്. കെ പി ഗണേഷ് കുമാറിന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പേജ് കഴിഞ്ഞ ദിവസം ഉഷാ മോഹൻദാസിന്റെ പേരിലേക്ക് മാറ്റിയതോടെ തന്നെ പിളർപ്പിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. പിള്ള അന്തരിച്ചപ്പോൾ പാർട്ടി ചെയർമാൻ പദവി താൽക്കാലികമായി കെ പി ഗണേഷ് കുമാറിന് നൽകിയെങ്കിലും മറുവിഭാഗം ഇത് പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഗണേഷ് കുമാർ പാർട്ടി നേതൃത്വം വിളിക്കുന്നതടക്കമുള്ള ഒന്നിനും തയ്യാറാകുന്നില്ലെന്നായിരുന്നു ഇവരുടെ ആക്ഷേപം. ഇതിനിടയിൽ ഒരു വിഭാഗം പാർട്ടി വിട്ട് യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിന് പിന്നാലെ വിൽപ്പത്രത്തെ തുടർന്ന് ഗണേഷ് കുമാറും ഉഷാ മോഹൻദാസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കമായിരുന്നു ഗണേഷ് കുമാറിന് തുടക്കത്തിൽ മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയതിൽ പ്രധാന കാരണം. വിൽപ്പത്രത്തിൽ കൃത്രിമം നടത്തിയെന്ന് ആരോപിച്ചു ഗണേഷിനെതിരെ സഹോദരി സി പി എം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു. സംസ്ഥാന സമിതി വിളിച്ചു ചേർക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഗണേഷ് അവഗണിക്കുന്നുവെന്നായിരുന്നു വിമതയുടെ പരാതി. ഇതോടെയാണ് സ്വന്തം നിലയ്ക്ക് വിമതർ സംസ്ഥാന സമിതി യോഗം വിളിച്ചു ചേർത്ത് പുതിയ കമ്മിറ്റി രൂപീകരിച്ചത്. പുതിയ കമ്മിറ്റി ഗണേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. കെ വി ഗണേഷ് കുമാർ പാർട്ടി വൈസ് ചെയർമാൻ, പാർലമെന്ററി പാർട്ടി ലീഡർ എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയവരെ നീക്കണമെന്നും പുതിയ നേതൃത്വം എൽ ഡി എഫിനോട് ആവശ്യപ്പെടും. പാർട്ടി പിളർന്നതോടെ ഇക്കാര്യത്തിലെ സി പി എം നിലപാടും ശ്രദ്ധേയമാവും. ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചില്ലെങ്കിലും രണ്ട് വിഭാഗത്തെയും മുന്നണിയിൽ നിന്നും പുറത്താക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ രണ്ടു വർഷത്തിനപ്പുറം ഗണേഷിനെ കാത്തിരിക്കുന്ന മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമായേക്കും. അതേസമയം കേരള കോൺഗ്രസ് ബി കൂടി പിളർന്നതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിന് മുഖ്യധാരയിൽ തന്നെ എട്ട് കേരള കോൺഗ്രസുകളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അനേകം ചിറവിഭാഗങ്ങൾ വേറെയുമുണ്ട്. എൽ ഡി എഫ് ഘടകകക്ഷികളായി തന്നെ നാല് കേരള കോൺഗ്രസുകാർ. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം, കേരള കോൺഗ്രസ് ബി, ജനാധിപത്യ കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് എന്നിവരാണ് എൽ ഡി എഫിൽ ഘടകകക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസ്കാർ. കേരള കോൺഗ്രസ് ബി പിളർന്നതോടെ ഇടതുചേരിലെ കേരള കോൺഗ്രസുകാരുടെ എണ്ണം അഞ്ചായി. സക്രിയ തോമസ് വിഭാഗം നേരത്തെ മുതൽ തന്നെ രണ്ട് ചേരികളാണെന്ന് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ട് കേരള കോൺഗ്രസ് വിഭാഗങ്ങളായാണ് യു ഡി എഫിനൊപ്പമുള്ളത്. പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ്, ടി എം ജേക്കബ് സ്ഥാപിച്ച കേരള കോൺഗ്രസ് എന്നിവരാണ് യു ഡി എഫിലുള്ളത്. യു ഡി എഫ് ചേരിൽ ഇത്ര കുറവ് കേരള കോൺഗ്രസ് പാർട്ടികൾ മാത്രമുള്ള ഒരു ഘട്ടം അടുത്ത കാലത്ത് ഇത് ആദ്യമായിട്ടായിരിക്കും. പി സി തോമസ് വിഭാഗം നേതൃത്വം നൽകുന്ന പാർട്ടിയിൽ ലയിച്ചതോടെയാണ് പി ജെ ജോസഫ് വിഭാഗം ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ് ആയി മാറിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.